नमस्कार एल वीडियो स्वागत नम्बे इन वीडियो क्यू एंड सेकंड पार्ट फर्स्ट पार्ट ऐसी कुछ चौदह मुपद चोद अब अल पत्ण अंद ना पर सत्यम पर कुछ ए शोट चौदह हॉट पे प्रत्येक प्रत्येक चौदह अंत कूड़ल वह सेलक्ट क्वस्टन चल अभिप्राय ना मनसूम पुरत पर पेड़ी कम इन कवरलो अब आेड़ी मोल या वीडियो कत्रोटर परिभ्रम संसार कम एनेलो या अभिप्राय या पर पशे इत्रम तुर संसा और वीडियो संशय क्यू एंड यात्रिप्राय पर वीडियो आज अब अदर पेड़ी अब पेड़ मारे कहना या विचार क्योंकि अभिप्राय आलका कूड़ल आ वीडियो क और कमेंट अभिप्रायतोड़ योजना भयंर सोषो कम सोसैटी मारा पे पड़े आलका चिंतल व्यतम इंप आ चिंती अब याद कुछ कलमेर कई पेट नमक नमें स्वभाव नमेंमा रीति नमुक व्यत सत्य यूट्यूब सोशल मीडिया मत क्यों अब नाम चिंतागति मारे और सहाय अब या इंट्रडक्षन कुरे पर नमक सैकंड पार्ट नोक अंदर कुछ चौदह ई कमेंटे अल ई वीडियो वह कुछ कमेंटी या पत्वे अब इतरुट ई वीडियो नोकटे पूमाराण कलो नोकटे अर्ड पार्टी अब नमक वीडियो वीडियो कहें लाइक कमेंट षेर सब्सक्रैबाने का सब्सक्रैबी वीडियो कह अब नम्बे फस्ट क्वस्टन इतम वराड़ पर मेकअप इटकू वरने चौदो अब न्यूवेस तीरे वाली तापर या मेकअप अब ना साधारण नाड़ रीती वरिष्टम एपड़ेल पर अब अब यावट पर कम नमक लाइफलू अब आग्रह एने मूड़ वैचा जीविके नमक यूट्यूब चानल कुछ मेकअप अवड़े वीडियोस कोल प्रश्न अगर क्यों वो मेकअप साधन किटिंग कई एमकूं परीक्ष जन्मना इोड़ आलका मुदले अम्म इंपा पे कुछ अम्मे पे कुे भर इष्टे अब आदते पे कुटी यानायक अणिरी कणी पोटे पौडर स्प्रे अड़े कुटी अड़क मुदले अगे ना शीलिप्चर इपड़ी ना अणिरी इपड़े पर अगे अगर वलर्तीको नमक शील अब प्रत्येक मेकअपनोष्टा ना स्वाभाविक या परमावधि मेकअपा नोकीो पड़ते अपेक्षित नलोम कुरी नाम संसा वीटलिपलते पड़क जोली आ रूप नाम वीडियो संसा पी ए ब्लोगे कुछ इोले वन नाम मुखत्ट आंदे का या वीडियो का वर्तन मत नोक अब या ड्रस नोकूँ मेकअप नोकूँ ओर्णमेंट नोकू अगर पलत नोकू अब अगले चिंती कुरे आलका अब नामेप ना भंगी अणिरी वन क्याम मूबिली एयरी अब अद मेकअप अल वीट साधारण एलोले ओवर मेकअप मेकअप और मोइस्चर लिपाम मेन अब अदाटो अड़ चोद या हिम और पाव कुटी या पावे एचाले पावन पर आदे अद ना मिटा कुंक कर
പിന്നെന്താണ് കുട്ടികളെ പോലെ സ്വഭാവം കാണിക്കുക, ഭയങ്കര ക്യൂട്ട് ആയിട്ടിരിക്കുക, അതൊക്കെയാണ് ഇപ്പൊ ആവൻകുട്ടി എന്നുള്ളതിൽ ഉദ്ദേശിച്ച് വരണത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ഒരു 2015-16 കാലഘട്ടങ്ങളിൽ, അതായത് ജോലിക്കൊക്കെ പോണേറ്റ് മുന്നേ വീട്ടില് മാത്രം വീട് ലോകം നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാലത്ത് ആ ഒരു പാവൻകുട്ടിയായിരുന്നു. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് കരയുക, പിന്നെ ഒന്നും അറിയില്ല എന്താണ് ലോകം എന്ന് അറിയില്ല. 18 വയസ്സിലെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഉള്ള ജീവിതം എന്ന് പറയുന്നത് ഏട്ടനും രണ്ടു കുഞ്ഞു കുട്ടികളുടെ ഇടയിലാണ്. പുറം ലോകമായിട്ട് ഒരു ബന്ധുവില്ലാണ്ട് വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ടുള്ള ജീവിതമല്ലേ അന്ന് ഈ ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ പുറത്തിറങ്ങി നമ്മൾ ആളുകളെ കാണാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയിലെ ഒരു സ്വാധീനം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മളെ ഇതിൽ സ്വഭാവത്തിൽ പല വ്യത്യാസങ്ങൾ വരും. അപ്പൊ ഞാനിപ്പം എനിക്ക് എന്നായി അറിയാം ഞാൻ നല്ല ബോൾഡ് ആണെന്ന് എനിക്കറിയാം. പിന്നെ വിമർശനങ്ങൾ ഇതിൻ്റെതായ രീതിയിൽ എടുക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ എടുക്കാനുള്ള കഴിവുണ്ട്, കളിയാക്കിയാൽ എടുക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാവൻകുട്ടിയൊന്നും അല്ല കേട്ടോ ഞാനിപ്പോഴും വിചാരിക്കുക. ഞാൻ നല്ല ധൈര്യമുള്ള തണ്ടേടി ആയിട്ടുള്ള ഒരു സ്ത്രീയാണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറല്ലേ. അപ്പൊ അതാണ് കേട്ടോ. പിന്നെ അടുത്തത് ഇത് നമുക്ക് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ Q&A വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജാതകത്തിൽ വിശ്വാസം ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ ജാതകം ചില എനിക്ക് ജാതകം എഴുതിയിട്ടുണ്ട്, എന്റെ വീട്ടിലിരിക്കുന്നുണ്ട്, ഞാൻ നടക്കില്ല അത്. എനിക്കും അമ്മേന്റെ അനിയത്തിക്കും ഒക്കെ ജാതകമുണ്ട്. അപ്പൊ എന്റെ കല്യാണം നിങ്ങൾക്ക് അറിയാലോ, മാരേജ് ആയിരുന്നു, അതിൽ ജാതകത്തിന്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ജാതകം നോക്കിയിട്ടില്ല. നമ്മൾ ജീവിച്ചു തുടങ്ങിയിട്ട് പിന്നെ ഇനി ജാതകം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നോക്കിയിട്ടില്ല ജാതകം. പിന്നെ കുട്ടികൾക്ക് ജാതകം എഴുതിച്ചിട്ടുണ്ട്, കാരണം ഏട്ടന് അതിനൊരു വിശ്വാസം ഉണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഭർത്താവിന് ബഹുമാനം കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇത് ആ Q&A വന്നിട്ടുണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എല്ലാവരും ഒരു രീതിയിൽ കമന്റ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ രീതിയിൽ കമന്റ് ഇട്ടാൽ മാത്രമാണ് ആൾക്കാരെ ശ്രദ്ധിക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് പേരുണ്ട്. അപ്പൊ അതിൽ പെട്ടിട്ടുള്ള ഒരാളാണ് ഈ കമന്റ് ഇട്ടേ. അപ്പൊ അതിടാനുള്ള കാരണം ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതിലെ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് വെച്ചിട്ടാണ് ഇത്തരം ഒരു കമന്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി ഞാൻ ആർക്കെങ്കിലും കൊടുക്കുന്ന ബഹുമാനം, അത് ഭർത്താവിനായിക്കോട്ടെ, ഇനി എന്റെ അച്ഛനോ അമ്മയ്ക്കോ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ഗുരുക്കന്മാർക്കോ ആർക്കോ കൊടുക്കുന്ന ബഹുമാനം ആയിക്കോട്ടെ, അത് അവരെയും ഇനി മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ ബഹുമാനം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കേണ്ടതല്ല, ഭർത്താവിന് മാത്രമല്ല ഈ ബഹുമാനം ആവശ്യമുള്ളത്. ഭർത്താവ് തിരിച്ച് ഭാര്യയ്ക്കും ബഹുമാനം കൊടുക്കണം, എന്നാൽ മാത്രമേ ലൈഫ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. നമ്മൾ എന്ന് പറയുന്നത് എന്താണ്, ഭർത്താവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓണർ അല്ല, നമ്മൾ അവരെ ബഹുമാനിച്ച് അങ്ങനത്തെ ഒരു ആവശ്യമില്ല. നമ്മൾ അവർക്ക് എന്തോ കൊടുക്കണോ അത് നമുക്ക് അത്രയും അതേപോലെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചും കിട്ടണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് എന്താ പറയാ, അതല്ലേ ഒരു ലൈഫ് എന്ന് പറയണേ. അല്ലാണ്ട് എല്ലാം അങ്ങോട്ട് 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 അതിലൊരു അർത്ഥമില്ല. നമ്മൾ കൊടുക്കണത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചും വേണം, എന്നാലേ അതിന് സന്തോഷമുള്ളൂ. അല്ലെങ്കിൽ എന്താ ഉള്ളേ, ഇപ്പൊ നമ്മള് ഒരുപാട് കാര്യങ്ങൾ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ത്യജിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ത്യാഗം ചെയ്യും. ത്യാഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കരിയർ ഉപേക്ഷിച്ച് നിൽക്കുന്ന സ്ത്രീകളുണ്ട്, അല്ലെങ്കിൽ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല വിദ്യാഭ്യാസമുള്ള ജോലിക്ക് പോകാതിരിക്കുന്ന സ്ത്രീകളുണ്ട്. അവരൊക്കെ അവർ കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അവരുടെ ലൈഫ് അവിടെ പകുതിക്ക് വെച്ച് നിർത്തിയത്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ അവർക്ക് എത്ര ബഹുമാനം അവർ അർഹിക്കുന്നുണ്ട്. അപ്പോ ബഹുമാനം എന്ന് പറയുന്നത് രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള കാര്യമാണ്, അല്ലാണ്ട് ഒരാൾക്ക് മാത്രമുള്ളതല്ല. ഞാൻ ബഹുമാനം കൊടുക്കണ്ടോ ഇല്ലെന്നുള്ളത് എന്നെ പറയില്ല, അത് എന്നെ മാത്രം വിഷയമാണ്. അത് ആലോചിച്ചിട്ട് വേറെ ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വീഡിയോ ചെയ്ത ശേഷം ഡ്രസ്സ് ഒന്നും കാണാറില്ല, എന്താണ് ചെയ്യണേ? നമ്മുടെ കൊളാബറേഷന്റെ ഡ്രസ്സ് കേട്ടോ. അപ്പൊ അത് എനിക്ക് എന്താ പറയാ, എനിക്ക് പൊതുവെ ഇഷ്ടം കുറെ അധികം കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും എനിക്ക് ഇഷ്ടമില്ല. ലൈറ്റ് കളറുകള് കോട്ടൺ ഡ്രസ്സുകൾ അതൊക്കെയാണ് എനിക്കിഷ്ടം. അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോ ചെയ്യാനായിട്ടും കുറച്ച് നല്ല ഡ്രസ്സുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു സ്ഥലത്ത് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം അടുത്ത് തന്നെ അപ്പൊ അത് കൊടുക്കൂ കേട്ടോ, കാരണം നമ്മളത് റെഡി ആക്കിയിട്ട് ഉണ്ട്. പുതിയ ഡ്രസ്സുകളാണ് എല്ലാം. വീഡിയോന്റെ കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം. ആ ക്ലിപ്പ് എന്തായാലും നമ്മൾ ഇങ്ങനത്തെ അവരയച്ചു തരുന്ന ഡ്രസ്സുകളാകുമ്പോൾ നമ്മളത് മേലിട്ടിട്ട് ഒന്ന് വീഡിയോയിൽ കാണിക്കണം. അപ്പൊ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഡ്രസ്സുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ കുറെ അധികം ഡ്രസ്സുകൾ വരുമ്പം ഇതെല്ലാം കൂടെ എനിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഒക്കെ വേണ്ടു, ഭക്ഷണമായാലും വസ്ത്രമായാലും എന്തായാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രമല്ലേ വേണ്ടു. ബാക്കി നമുക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുന്നില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാം. അപ്പൊ അത് ഞാൻ വിചാരിക്കുന്നത് കയ്യിലെ കാശുണ്ടായിട്ട് മേടിക്കാനുള്ളവർക്ക് കൊടുക്കാം, കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ ഡ്രസ്സിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ,
वेणच बुद्धिमुटान विचार अब अवेट ना कंवचो कंवच्चे अब अब डीटेलस क्यों या ब्लोग कम या नषमिपर क्यों ड्रस आ वीडियो का भर विषम अब अब या वीडियो को वैचारो अड़ता क्वस्टन वह टू मच मार्केटिंग अब वन आमसो वीडियो वन अब या कोलाबरेशन वीडियो अड़ती कुरे वरू आमसोण मीशोल सो कहो अब नमी कोलाबरेशन वन अब ई सू क्यों कई अति अगर इन कोलाबरेशन क्यों अब आमय इत्र वीडियो वन अब अब വാട്സ്ആപ്പ് വഴിയും പിന്നെ ഫേസ്ബുക്ക് വഴിയും ഒക്കെ കോൺടാക്റ്റ് ഉണ്ട് വിളിക്കാറുണ്ട് അങ്ങനെ കുറച്ച് പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയണ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് പിന്നെ ഞാൻ വീഡിയോയിലൊന്നും പറയുന്നില്ല എന്ന് പൊതുവെ എല്ലാവർക്കും പരാതിയാണ് എൻ്റെ കാര്യത്തിൽ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നടിച്ച് വീഡിയോയിൽ ഇന്നവരെ കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വ്ളോഗ് ചെയ്യാറുണ്ടെങ്കിലും ഞാൻ എൻ്റെ വീടിൻ്റെ മുഴുവനായിട്ട് വ്ളോഗിൽ കാണിച്ചിട്ടില്ല അതുപോലെ എൻ്റെ അച്ഛനും അമ്മേനെയും വളരെ അപൂർവമായിട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അങ്ങനെ അതൊക്കെ എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് വീടിൻ്റെ കാര്യം പ്രൈവസി അതെനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ് വീട് മുഴുവൻ തുറന്ന് കാണിച്ച് നാളെ എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പറയുക എന്നെയാണ് ഞാനാണ് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടല്ലേ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിരുന്നത് ഇതിപ്പോ പറയാൻ എന്താ കാര്യം വെച്ചാൽ ഞാൻ പണ്ടും എപ്പോഴും പറയാറുണ്ട് ഞാൻ ഹോം ടൂർ ചെയ്യില്ല എന്ന് എപ്പോഴും പറയാറുണ്ട് കേട്ടോ ഇപ്പോഴും എനിക്ക് കമന്റ് വരാറുണ്ട് ഹോം ടൂർ ചെയ്യുമോ ചോദിച്ചിട്ട് അതിന്റെ കാര്യം എന്താ വെച്ചാൽ സേഫ്റ്റിനെയാണ് ഇതിനകത്ത് കുറേ പണ്ടും പണയൊന്നും വെച്ചിട്ട് ആൾക്കാർ എടുത്തുകൊണ്ടുപോകുന്നുള്ള പേടിയല്ല അതിനപ്പുറം വേറെ എന്ന് വെച്ചാൽ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതാണ് പേടി ഇപ്പൊ അടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ തീരുമാനം വളരെ നന്നായി എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടോ ഇപ്പൊ അടുത്ത ഒരു യൂട്യൂബ് ചാനലിലെ ഒരു മോഷ്ടാവിന്റെ ഇന്റർവ്യൂ കുറച്ച് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു ഒരു സംഭവം ഉണ്ടായിരുന്നു അയാളുടെ പേരും ഞാൻ പറയുന്നില്ല അപ്പൊ അയാള് വീഡിയോയില് ഭയങ്കരമായിട്ടൊരു കാര്യം പറഞ്ഞു ഒരു വീട്ടില് മോഷ്ടിക്കാനായിട്ട് കയറിയിട്ട് 22 വയസ്സുള്ള ഒരു കുട്ടീനെ അത്തിമുനയില് നിർത്തിയിട്ട് അയാള് പീഡിപ്പിച്ചു എന്നുള്ള ഒരു കാര്യം അപ്പോ ഇങ്ങനത്തെ ആൾക്കാർ അതായത് മോഷ്ടിച്ചു പോവാന്ന് പറഞ്ഞാൽ ഇപ്പൊ പണം ആയാലോ മറ്റെന്തെങ്കിലും സാധനങ്ങളായാലോ അത് നമുക്ക് നാളെ ഉണ്ടാക്കാവുന്ന കാര്യമാണ് പക്ഷെ അതുപോലെയല്ല നമുക്ക് വേറെ പലതും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എനിക്ക് അങ്ങനത്തെ കാര്യത്തിനോട് ഭയങ്കര പേടിയാണ് കാരണം നമ്മൾ ഒരു ഇഷ്ടമില്ലാത്ത ഒരാളുടെ നോട്ടം പോലും നമുക്ക് സഹിക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെ കൈ തെറ്റുകളോട് സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ വീട് മുഴുവൻ തുറന്ന് കാണിച്ച് എല്ലാ കാര്യങ്ങളും ഇങ്ങനത്തെ ദുഷ്ടലാക്കോടുകൂടിയാ കാണുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പൊ നമ്മൾ വിചാരിക്കണേ ഞാൻ വിചാരിക്കണേ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല കാണുന്നത് കുറെ ആൾക്കാരല്ലാണ്ടും കാണുന്നവരുണ്ടാവും അപ്പൊ അവർക്ക് നമ്മൾ ഒരു ഇത് വെച്ച് കൊടുക്കുകയാണ് നമ്മളെ വീട് ഇങ്ങനെയാണ് അവിടെ അതിലുണ്ടോ ഇവിടെ മറ്റേതുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കല്ലേ അതെന്തോരം വലിയ പൊട്ടത്തരാ ചെയ്യണേന്ന് അറിയാം അപ്പൊ ഞാൻ ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ല അതുകൊണ്ട് എന്റെ വീട് നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഞാൻ ഒരിക്കലും ഒരിക്കലും ഹോം ടൂർ വീഡിയോ ചെയ്യില്ല ഒരു കാരണവശാലും ചെയ്യില്ല അന്നും ഇന്നും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ നമ്മള് ഫ്രണ്ട്സിന്റെ കാര്യമാണല്ലേ പറഞ്ഞു വന്നത് ഞാൻ ഈ ഹോം ടൂർ വരെ എത്തിയത് അപ്പൊ അതുകൊണ്ട് ഞാൻ കുറെ കാര്യങ്ങള് എനിക്ക് ആവശ്യമുള്ള മാത്രമേ ഞാൻ ഇപ്പോഴും വീഡിയോയിൽ പറയാറായാലും കാണിക്കാറായാലും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് കുറെ ആൾക്കാരെ വീട്ടില് വീഡിയോയിൽ കൊണ്ടുവന്ന് വർത്തമാനം പറയിപ്പിച്ചു അതിലും വെറുതെ സമയം കളയാന്നല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അപ്പൊ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നവരെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും യൂട്യൂബിൽ ഉള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ് പണ്ട് കുറെ ഉണ്ടായിരുന്നു അതായത് ഒരു കൊല്ലം മുമ്പ് വരെ കുറേ യൂട്യൂബ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ എല്ലാ പരമാവധിക്കും കുറച്ചു അടുത്ത് രണ്ടു മൂന്ന് ആൾക്കാർ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല പുറമേ ഉണ്ട് യൂട്യൂബിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ
മിക്കവാറും ഞാനത് മക്കളോടായിരിക്കും കൂടുതൽ ഷെയർ ചെയ്യുക. ഏട്ടനോട് അത്ര അങ്ങോട്ട് പറയില്ല കേട്ടോ. കാരണം ഏട്ടന് ഇത് ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ ഈ ചറപറ വർത്തമാനം കേൾക്കാനുള്ളൊരു ക്ഷമയില്ലാത്തൊരാളാണ്. അപ്പൊ ഞാൻ കൂടുതലും പറയുക കുട്ടികളോടാണ്. പിന്നെ ഇന്നും വൈകുന്നേരം അമ്മേനെ വിളിക്കും. അമ്മേനെ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നൊന്നര മണിക്കൂർ നേരം ഇന്നും ഞങ്ങൾ സംസാരിക്കും. അപ്പൊ അമ്മോടും ഒരു ദിവസം ഉണ്ടായ ഫുള്ള് കാര്യങ്ങള് അവിടെ അമ്മയ്ക്ക് കൊടുക്കും. എന്നിട്ടാണ് കിടന്നു പറഞ്ഞത്. അപ്പൊ അങ്ങനെ സീക്രട്ട് കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പേടിച്ചിട്ടൊക്കെ ചിലത് മിണ്ടാണ്ട് പോയിട്ടുണ്ടാവും. അല്ലാണ്ട് ഒന്നും സീക്രട്ടുകളൊന്നും ഇല്ല, ഒളിപ്പിച്ച് വെക്കാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ, മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തിയ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും? മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിപ്പം എന്താ പറയാ, എല്ലാവർക്കും ഉണ്ടാവാറുണ്ടല്ലോ. പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. പൊതുവേ എനിക്ക് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ് ഞാൻ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിൽ കേൾക്കും. ഞാൻ പണ്ടൊക്കെ കരഞ്ഞ് തീർക്കാറുണ്ടായിരുന്നു. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കേട്ടാലോ വിഷമം വന്നാലോ അപ്പൊ കരയും. ആ കരഞ്ഞ അതോടുകൂടി അത് പോവും. പക്ഷെ ഇപ്പം കരച്ചിലില്ല. ഇപ്പം എന്ത് വന്നാലും അത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കിടന്ന് വീങ്ങും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പം പിന്നെ അങ്ങനെയാണ് എന്താ വെച്ചാല് ഈ ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. കുറെ നമ്മള് എന്തെങ്കിലുമൊക്കെ വിഷമം തട്ടിക്കഴിഞ്ഞാൽ ആരോടും പറയാണ്ട് മിണ്ടാണ്ടിരിക്കുമ്പോഴൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാവാറ്. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അല്ലാണ്ട് വേറെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇപ്പഴത്തെ ഉണ്ടായിട്ടില്ല കേട്ടോ. പൊതുവെ നമ്മളെല്ലാം ഒരേപോലെ തന്നെയാ പോയിക്കൊണ്ടിരിക്കണേ. ഈ എന്താണ്, ഈ നിങ്ങൾക്കറിയാലോ, എന്തെങ്കിലുമൊക്കെ പിന്നെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ അത് വീഡിയോയിൽ പറയാറുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നും അടുത്ത കാലത്തൊന്നും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിമർശനങ്ങൾ നല്ല രീതിയിൽ എടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ എടുക്കാറ് കേട്ടോ. എന്താ വെച്ചാല് ചിലപ്പോ ചിലവര് നല്ല, അതായത് നമ്മള് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കും. അപ്പൊ നമുക്കത് മനസ്സിലാവും. അതായത് രണ്ട് രീതിയിൽ പറയണവരുണ്ട്. ഒന്ന് നമ്മളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആൾക്കാരുണ്ട്. വേറെ ചില ആൾക്കാരാണ് വെച്ചാല് ഒരു വീഡിയോന്റെ അടിയിൽ വന്നിട്ട് കുറച്ച് ലൈക്ക് കിട്ടാൻ വേണ്ടി മാത്രം നമ്മളെ വിമർശിക്കുക. അത് അവര് പറയുമ്പോൾ പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് നമ്മളായിട്ട് ഭയങ്കരമായിട്ട് തല്ലുണ്ടാക്കുന്ന രീതിയിൽ വിടാണ്ട് പിന്നാലെ നമ്മളെ വരും. നമ്മുടെ പിന്നാലെ ഇപ്പൊ നമ്മളൊരു കമന്റ് കമന്റ് ഇട്ടു. ഇപ്പൊ ഇങ്ങനെ കാര്യം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ട് നമ്മളതിന് മറുപടി കൊടുത്തു. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ നമ്മൾ അത് കുഴപ്പമില്ല അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മറുപടി കൊടുക്കും. പക്ഷെ അതിന്റെ മുകളിൽ പിന്നെയും 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 കയറി 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 സംസാരിച്ച് അതെനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് ആ വീഡിയോ വഴി കിട്ടുന്ന കുറച്ച് ലൈക്കോ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് റീച്ചോ ആയിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് ആ അതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് നമ്മള് ഇത്രയും ബുദ്ധിമുട്ടിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിൽ വിമർശിക്കാം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇന്ന സംഭവമാണ് പറഞ്ഞത്. ഞാൻ ഒരിക്കലും നമ്മള് നെഗറ്റീവ് കമന്റ്സ്, അതായത് തെറിയല്ലാതെ വരുന്ന നെഗറ്റീവ് കമന്റുകൾ ഉണ്ടല്ലോ, ബോഡി ഷെയ്മിങ് തെറി, ഈ രണ്ട് കാര്യങ്ങളും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. അല്ലാത്ത ഒരുവിധം കമന്റുകളൊന്നും ഞാൻ കളയാറില്ല. പൊതുവെ എനിക്കങ്ങനെ നെഗറ്റീവ് ആയിട്ട് കമന്റ്സ് വരാറില്ല. ഇപ്പോ വ്ളോഗൊക്കെ ചെയ്യുന്ന കാരണം ഒന്നും അങ്ങനെ വരാറില്ല. മേക്കപ്പ് കൂടുതലാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു റീച്ച് കിട്ടണം, നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ച് മാത്രം കമന്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. വെറുതെ അവര് നമ്മളെ അങ്ങനെ ഒരു വീഡിയോനെ അടിയിലാണെന്ന് വെച്ചാല് പിന്നെ അവര് തുടർച്ചയായിട്ട് ഇതെന്നെ പറഞ്ഞുകൊണ്ട് വരും. ഇപ്പൊ ഒരു വിമർശനം എന്ന് വെച്ചാല് അതൊരു വീഡിയോന്റെ ഒരു കാര്യം ഒരു ഇതില് പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. നമ്മളെ പിന്തുടർന്ന് ആക്രമിക്കുന്നത് ഒരിക്കലും വിമർശനം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അതൊരിക്കലും ഞാൻ അംഗീകരിക്കില്ല. ബാക്കിയൊക്കെ നല്ല രീതിയിൽ പറയണൊക്കെ ഞാൻ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുക്കാറുണ്ട്. ഇന്ന് ഞാന് ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. കാരണം കഴിഞ്ഞ വീഡിയോനകത്ത് കുറേ ഞാൻ ഇങ്ങനെയിരുന്നു ചളവള സംസാരിച്ച് കുറേ ഇങ്ങനെ നീണ്ടുപോയിണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് പറഞ്ഞു ഭയങ്കരമായിട്ട് നീണ്ടുപോയി വീഡിയോന്ന്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തേർഡ് പാർട്ട് വേണമെന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യും കേട്ടോ. കാരണം കുറച്ച് ചോദ്യങ്ങളും കൂടി ഉണ്ട്, ഒരു വീഡിയോയ്ക്കുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഇനി ബാക്കിയുണ്ട്. അപ്പം നിങ്ങൾ പറയണമെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ, അല്ലാച്ചെങ്കിൽ പിന്നെ ദിവസം അതുപോലെ പിന്നെ ഒരു ദിവസമല്ല പിന്നെ അടുത്ത മാസമോ എപ്പോഴെങ്കിലും സൗകര്യപൂർവ്വം ഇതുപോലെ ഇരുന്ന് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ.